ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വചന പുരയിലേക്ക് സ്വാഗതം. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അനേകം ആളുകൾ സങ്കടപ്പെട്ട് സങ്കടം, ഹൃദയത്തിൻ്റെ സങ്കടത്തിന് അതിന് മാത്രമേ കാരണം അറിയത്തുള്ളൂ. അതുപോലെ തന്നെ സന്തോഷത്തിലും മറ്റുള്ളവർക്ക് പങ്കില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കാം. ക്രിസ്തു വസിക്കുന്ന ഇടം അത് ക്രിസ്തുവിന് സ്വന്തമായി തീരട്ടെ. നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളും സന്തോഷങ്ങളും ഒക്കെ കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ഹൃദയവും എല്ലാം കർത്താവിൻ്റെ സ്വന്തമാണെന്ന് നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഈ പ്രഭാതം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. നമ്മുടെ സന്തോഷങ്ങൾ, ഹൃദയത്തിൻ്റെ സന്തോഷങ്ങളും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ സന്തോഷവും നൊമ്പരവുമായി തീരട്ടെ. ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന യേശു ആ ഭവനത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേർന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളിലും ക്രിസ്തുവിന് പങ്കാളിയാകാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാം. പരിശുദ്ധനായ പത്രോസ് ലീഹായുടെ 1 ലേഖനത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്: നിൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ കർത്താവായി പൂജിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാം, പ്രഥമ സ്ഥാനം കൊടുക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗം നമ്മുടെ കുക്കുകയും അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.